ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് മക്കളെ വി കെ സാറാണോ ബിസിനസ് സ്റ്റഡീസിലെ ഓരോരോ ചാപ്റ്ററുകളായിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ഇങ്ങനെ പഠിച്ചു ആണ് അല്ലെ ഓണപരീക്ഷ ഒക്കെ വരാനിരിക്കുന്നുണ്ട് സോ ഇന്ന് സാർ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രൈവറ്റ് പബ്ലിക് ഗ്ലോബൽ എൻ്റർപ്രൈസസ് ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോ എനിക്ക് നിങ്ങളോട് ആദ്യം പറയാനുള്ളത് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഈ വീഡിയോന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാംസ് ഡിസ്കസ് ചെയ്യാം ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ് നമുക്കറിയാം മൂന്നാമത്തെ ചാപ്റ്റർ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത് മൂന്ന് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിനെ കുറിച്ചാണ് ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിംഗ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് ആൻഡ് ഗവൺമെൻറ് കമ്പനീസ് ഇത് കൂടാതെ നമ്മൾ എം എൻ കുറിച്ചും പഠിക്കുന്നുണ്ട് സോ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിംഗ്സ് അതായത് വകുപ്പ് തല സ്ഥാപനങ്ങൾ പബ്ലിക് സെക്ടർ സ്ഥാപനങ്ങളുണ്ട് സോ ആ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുക എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൂടാതെ അതിന്റെ പ്രത്യേകതകൾ ഫീച്ചേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാം പറഞ്ഞു അഞ്ച് മാർക്കിന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണത് അപ്പൊ നമുക്കറിയാം ഒരു ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് എന്ന് പറയുന്ന സമയത്ത് ഒരു മിനിസ്ട്രിയുടെ കീഴിൽ വരുന്നതാണ് ഒരു മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്നതാണ് ഒരു ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് എന്ന് പറയുന്നത് ഇവിടെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന ആരാണ് ഗവൺമെന്റ് ആയിരിക്കും കൂടാതെ ഗവൺമെന്റ് ഒഫീഷ്യൽസ് എംപ്ലോയിസ് ആയിട്ട് ആരാണ് വരുന്നത് ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആണ് ഉണ്ടാവുന്നത് ഇത് ഒന്നെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിലോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലോ ആയിരിക്കും അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഗവൺമെൻറ് ഓണ്ടായിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ആയിട്ടുള്ള സ്ഥാപനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക ഒരു മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്ന സ്ഥാപനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് എന്ന് പറയുന്നത് അപ്പം ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഫിനാൻസ് ത്രൂ ബഡ്ജറ്റ് അലോക്കേഷൻ ബഡ്ജറ്റ് പ്രകാരം ആയിരിക്കും ഇതിലേക്കുള്ള ഫണ്ടുകൾ കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെന്താ ഈ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഗവൺമെൻറ് എന്താണ് ഗവൺമെന്റ് ഓഡിറ്റിങ്ങിന് എന്താണ് വിധേയമാണ് കൂടാതെ നമ്മൾ പറഞ്ഞു എന്താണ് എംപ്ലോയിസ് ആയിട്ട് വരുന്നത് ഗവൺമെന്റ് സർവെൻസ് ആണ് ഇനി കൺട്രോൾഡ് ബൈ കൺസേൺ മിനിസ്ട്രി ഒരു മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്നതാണ് ഇപ്പോൾ റെയിൽവേ എടുക്കുകയാണെങ്കിൽ റെയിൽവേ മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്നതാണ് അതേപോലെ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഇതൊക്കെ എന്താണ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്ങിന് ഉദാഹരണങ്ങളായിട്ട് വരുന്നതാണ് ഇനി അക്കൗണ്ടബിൾ ടു ദ മിനിസ്ട്രി ആൻഡ് ഗവൺമെന്റ് ഇവർ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നത് ആയതുകൊണ്ട് തന്നെ അവിടെ എല്ലാ കാര്യങ്ങളും എന്താണ് അക്കൗണ്ടബിൾ ടു ദ ഗവൺമെന്റ് അല്ലെങ്കിൽ കൺസേൺ ആണ് സോ ഈ രീതിയിൽ എന്താക്കേണ്ടതുണ്ട് ഇതിന്റെ ഡീമെറിറ്റ്സും അതേപോലെ തന്നെ അഡ്വാൻറ്റേജസും കൂടി ഒന്ന് പഠിച്ചു വെക്കുക ചിലപ്പം ആ രീതിയിലും കൂടി ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ദ ഫോം ഓഫ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആസ് എൻ ഓട്ടോണമസ് യൂണിറ്റ് ബൈ എൻ ആക്ട് ഓഫ് പാർലമെന്റ് ഇവിടെ ഈ ചോദ്യം ശ്രദ്ധിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സമയത്ത് ഉറപ്പിച്ചോളം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ഒരു ആക്ട് പ്രകാരമാണ് ഫോം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളം എന്താണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് ആണ് ഇനി ഒരു ചോദ്യം കൂടി ഉണ്ട് എക്സ്പ്ലെയിൻ എനി ഫോർ ഫീച്ചേഴ്സ് ഓഫ് സച്ച് ഓർഗനൈസേഷൻ അതായത് ഇത്തരത്തിലുള്ള ഓർഗനൈസേഷന്റെ ഏതെങ്കിലും നാല് പ്രത്യേകതകൾ നാല് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഇതും അഞ്ച് മാർക്കിന് പ്രീവിയസില് ചോദിച്ചുള്ള ആണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്ന ഓണ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട് സോ നമുക്കറിയാം ഒരു ആക്ട് പ്രകാരം അല്ലെങ്കിൽ ഒരു പ്രത്യേക നിയമപ്രകാരം പാർലമെന്റിന്റെയോ നിയമസഭയുടെയോ പ്രത്യേക നിയമപ്രകാരം ഫോം ചെയ്യുന്ന ുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് അത്തരത്തിൽ പബ്ലിക് സെക്ടർ ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്റ്റിറ്റ്യൂഷന്റെ മറ്റൊരു പേര് വിളിക്കാം വിളിക്കാം പബ്ലിക് പബ്ലിക് കോർപ്പറേഷൻസ് കോർപ്പറേഷൻസ് എന്ന് എന്ന് എന്താണ് യെസ് പറയാറുണ്ട് അല്ലേ പബ്ലിക് കോർപ്പറേഷൻസ് എന്ന് പറയാറുണ്ട് ഇനി സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് എന്ന് പറഞ്ഞാലും പബ്ലിക് കോർപ്പറേഷൻസ് എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ് നമുക്കറിയാം സ്പെഷ്യൽ ആക്ട് ഓഫ് ദി പാർലമെന്റ് പ്രകാരമാണ് ഇത്തരത്തിലുള്ള സ്റ്റാറ്റൂട്ടറി കോർപ്പറേഷൻസ് ഫോം ചെയ്യുന്നത് ഇനി ഇറ്റ്സ് ഡിഫൈൻസ് ഇറ്റ്സ് പർപ്പേഴ്സ് ആൻഡ് ഫങ്ഷൻസ് അത്തരത്തിലുള്ള ആക്ട് പ്രകാരമായിരിക്കും ഇതിന്റെ പ്രവർത്തനങ്ങളും ഇതിന്റെ അധികാരങ്ങളും എല്ലാം ആ ആക്ട് പ്രകാരമായിരിക്കും എന്ത് ചെയ്യുക ഫോം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ പറയുന്ന ആർ ബി ഐ എഫ് സി ഐ ഇങ്ങനെയുള്ള അതോറിറ്റി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ആണ് എന്തിന് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് സോ എക്സാമ്പിൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കണേ ഇനി ചോദ്യം ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട് അല്ലെ അതായത് ഫീച്ചേഴ്സ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് നമുക്കറിയാം ഒരു പ്രത്യേക നിയമപ്രകാരമാണ് ഇത്തരത്തിലുള്ള സ്ഥാപനം എന്ത് ചെയ്യുന്നത് ഫോം ചെയ്യുന്നത് ഇനി ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ആണ് അല്ലെ ഇനി സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവർക്ക് ഇപ്പൊ എൽ ഐ സി ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് സ്വന്തം പേരിൽ എന്താക്കാൻ വേണ്ടി പറ്റും സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സ്ഥലങ്ങൾ ബിൽഡിംഗ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി പറ്റും ദാറ്റ് ഈസ് സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഇനി ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അതായത് ഇവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ഇവർ ഗവൺമെന്റിൽ നിന്ന് ഫണ്ട് വാങ്ങിക്കാൻ വേണ്ടി പറ്റും അതല്ലാതെ പബ്ലിക്കിൽ നിന്ന് എന്ത് ചെയ്യാം ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കാൻ വേണ്ടി പറ്റും ഇനി ഫ്ലെക്സിബിൾ ആണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അത് സെപ്പറേറ്റ് ലീഗൽ അതോറിറ്റി ആണ് നമ്മൾ പറഞ്ഞു സോ ഇവർക്ക് എല്ലാ കാര്യങ്ങളും ഫ്ലെക്സിബിൾ ആയിട്ട് എല്ലാ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും ഇനി സെൽഫ് ഗവേണൻസ് ഓഫ് എംപ്ലോയീസ് ഇവിടെ എന്തല്ല എംപ്ലോയീസ് ഗവൺമെന്റ് സർവെൻസ് അല്ല മറിച്ച് ഇത്തരത്തിലുള്ള ഇപ്പോൾ എഫ് സി ഐയിലേക്ക് അല്ലെങ്കിൽ ആർ ബി ഐയിലേക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് സോ ഇതെന്ത് ചെയ്യുകയാണ് സർവീസ് മോട്ടീവാണ് നമുക്കറിയാം പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് എന്ന് പറയുന്നത് എന്താണ് സേവന മൂല്യം ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് കൂടുതലുണ്ടാവുക ഉണ്ടാവുക പബ്ലിക് ആയിട്ട് സൊസൈറ്റിക്ക് സൊസൈറ്റിക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവാനും സൊസൈറ്റിയിലെ നമുക്ക് ഈ പറയുന്ന സൊസൈറ്റിയോട് സോഷ്യൽ മോട്ടീവുള്ള അത്തരത്തിലുള്ള സ്ഥാപനങ്ങളാണ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് എന്ന് പറയുന്നത് സോ ഇവിടെ എന്താണ് സർവീസ് ഓറിയന്റഡ് ആണ് സർവീസ് മോട്ടീവാണ് ഇവിടുത്തെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സോ ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത് തന്നെ തന്നെ അതേപോലെ ഡിസ് അതായത് ഗുണങ്ങളും ദോഷങ്ങളും ഒന്നും കൂടി ആഡ് ഓൺ ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കാരണം അങ്ങനെയും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് ഗവൺമെന്റ് ഗവൺമെന്റ് കമ്പനി കമ്പനി റെഡിയാണല്ലോ ഓൾറെഡി നമ്മൾ ഡിപ്പാർട്ട്മെന്റൽ ുംങ്ങനെയും എന്താണെന്ന് പഠിച്ചു എന്താണെന്ന് ഇനി മൂന്നാമത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ് ഗവൺമെന്റ് ഗവൺമെന്റ് കമ്പനിയാണ് ചോദിച്ചു റൈറ്റ് ടു ലിമിറ്റേഷൻസ് അതോടൊപ്പം തന്നെ രണ്ട് ദോഷങ്ങളാണ് ഡീമെറിറ്റ്സ് അല്ലെങ്കിൽ ലിമിറ്റേഷൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ആരുടെ ഗവൺമെന്റ് കമ്പനിയുടെ മൂന്ന് മാർക്കിന് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ വലിയ രീതിയിലുള്ള എട്ട് മാർക്കിന് എസ് ഐ ക്വസ്റ്റ്യൻസ് ഒന്നും വരാൻ സാധ്യത വളരെ കുറവാണ് ഷോർട്ട് എസ് ഐ പോലുള്ള ചോദ്യങ്ങളായിരിക്കും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് സോ മൂന്ന് മാർക്കിനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് നമുക്കറിയാം ഒരു സ്ഥാപനത്തിന്റെ മൊത്തം ക്യാപിറ്റൽ അൻപത്തി ഒന്ന് ശതമാനം മിനിമം അൻപത്തി ഒന്ന് ശതമാനമെങ്കിലും ഓക്കെ അൻപത്തി ഒന്ന് ശതമാനമെങ്കിലും ഗവൺമെന്റിൻ്റെതാണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാപനത്തെ പറയുന്നതാണ് ഗവൺമെന്റ് കമ്പനി എന്ന് ഉറപ്പിച്ചോളേ സോ ഓർഗനൈസ് അണ്ടർ കമ്പനീസ് ആക്ട് ആർ ഗവൺമെന്റ് കമ്പനീസ് അതായത് കമ്പനീസ് ആക്ട് പ്രകാരമായിരിക്കും കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ എന്ന് ഓർത്ത് നോക്കുക കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ പ്രകാരമായിരിക്കും ഇതിന്റെ രജിസ്ട്രേഷനും മറ്റ് കാര്യങ്ങളും എല്ലാം നടക്കുന്നത് കൂടാതെ അൻപത്തി ഒന്ന് ശതമാനം മൊത്തം ക്യാപിറ്റലിൽ അതായത് മൊത്തം ക്യാപിറ്റലിൽ അൻപത്തി ഒന്ന് ശതമാനം ഓണർഷിപ്പ് ആർക്കായിരിക്കും ഉണ്ടായിരിക്കുക ഗവൺമെന്റിനായിരിക്കും ഉണ്ടായിരിക്കുക അങ്ങനെയാണ് ഇതിൻ്റെ മക്കളെ നമുക്ക് നോക്കാം എന്തൊക്കെ ഡീമെറിറ്റ്സ് ആണ് ഗവൺമെൻറ് കമ്പനീസിനുള്ളത് നമുക്കറിയാം ലിമിറ്റഡ് ആയിട്ടുള്ള ഫ്രീഡം ആണുള്ളത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കമ്പനീസ് ആക്ട് പ്രകാരമായിരിക്കും ഇതിലൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊസീജിയറും എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നടക്കുക പക്ഷേ ഇവിടെ ഗവൺമെന്റ് ആണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അവിടെ ഈ പറയുന്ന ലിമിറ്റഡ് ആയിട്ടുള്ള ഫ്രീഡം മാത്രമേ കമ്പനീസ് ആക്ട് പ്രകാരം ഉണ്ടാവുന്നുള്ളൂ ഈ നോ അക്കൗണ്ടബിലിറ്റി ഗവൺമെന്റ് കൺട്രോൾ നോ ഇനീഷ്യേറ്റീവ് ഫ്രം ദ എംപ്ലോയീസ് എംപ്ലോയിസ് പ്രത്യേകിച്ച് ഇനീഷ്യേറ്റീവ് എടുത്തൊരു കാര്യം ചെയ്യാനോ ഒന്നിനു തന്നെ മുതിരില്ല സോ ഇത്രയും ആണ് ഡിമെറിറ്റ്സ് ഓഫ് എ ഗവൺമെന്റ് കമ്പനി എന്ന് പറയുന്നത് ഇതേപോലെ മെറിറ്റ്സും പഠിക്കാനുണ്ട് ഫീച്ചേഴ്സും പഠിക്കാനുണ്ട് അതും കൂടി ഒന്ന് കമ്പയിൻ ചെയ്തിട്ട് വേണം നമ്മൾ ഗവൺമെന്റ് കമ്പനീസ് പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പഠിക്കുന്നതിന് വേണ്ടിട്ട് ഇനി മറ്റൊരു ചോദ്യമാണ് വാട്ട് ആർ ഗ്ലോബൽ എന്റർപ്രൈസസ് എന്താണ് ഗ്ലോബൽ എന്റർപ്രൈസസ് അഥവാ എം എൻ സി അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനീസ് എന്ന് പറയും അല്ലെങ്കിൽ ജെയിൻ ബിസിനസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബിസിനസ് ഓർഗനൈസേഷൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് സോ ഇത്തരത്തിൽ അവ എന്താണ് എന്താണ് ഈ പറയുന്ന എം എൻ സി എന്ന് ചോദ്യം ഇനി ലിസ്റ്റ് ഔട്ട് എനി ത്രീ ഫീച്ചേഴ്സ് ഓഫ് ഇറ്റ് മൂന്ന് ഫീച്ചേഴ്സ് പ്രത്യേകതകൾ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നാല് മാർക്കിനാണ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളത് ചോദിച്ചിട്ടുള്ളത് സോ ഇതേപോലുള്ള ചോദ്യങ്ങൾ വരുന്ന ഓണം എക്സാമ്പിൾ നമുക്ക് പ്രതീക്ഷിക്കാം സോ നമുക്കറിയാം ഗ്ലോബൽ എൻ്റർപ്രൈസ് എന്ന് പറയുന്നത് കമ്പനീസ് കാരി ഓൺ ബിസിനസ് ഇൻ ടു ഓർ മോർ കൺട്രീസ് രണ്ടിലധികം രാജ്യങ്ങളിൽ ബിസിനസ് ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വലിയ ബിസിനസ് സ്ഥാപനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് എം എൻ സി അല്ലെങ്കിൽ ഗ്ലോബൽ എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത് ഇനി കമ്പനീസ് ഓപ്പറേറ്റ്സ് ഇൻ സെവറൽ കൺട്രീസ് ഒട്ടെ ഒന്നിലധികം കൂടുതൽ രാജ്യങ്ങളിൽ എന്ത് ഈ ഓപ്പറേഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യലും ബിസിനസ് ഓപ്പറേഷൻ കണ്ടക്ട് നമ്മൾ എന്ന് പറയുന്നത് ഇനി കമ്പനി ഹാസ് ഫാക്ടറീസ് ബ്രാഞ്ചസ് ഓഫീസസ് ഇൻ മോർ ദാൻ വൺ കൺട്രി നമുക്കറിയാം ബ്രാഞ്ചസ് ആയിട്ടാവാം ഫാക്ടറീസ് ആയിരിക്കാം ഇതൊക്കെ ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളിൽ ഉണ്ടെങ്കിൽ പിന്നെ ഇത്തരത്തിലുള്ള ബ്രാഞ്ചസിനെ പറയുന്ന പേരാണ് മെജോറിറ്റി ഫോറിൻ അഫിലിയേറ്റ്സ് അല്ലെ മെജോറിറ്റി ഓൺ ഫോറിൻ അഫ്ലീറ്റ് എന്നാണ് ഇത്തരത്തിലുള്ള ബ്രാഞ്ചസിനെ സ്ഥാപനത്തിലെ ബ്രാഞ്ചസിനെ പറയുന്ന പേര് അത് ഓർത്ത് വെക്കണം ഒരു മാർഗം ചിലപ്പം എക്സ്റ്റൻഷൻ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കാം സോ നമുക്കറിയാം എക്സാമ്പിൾസ് സിമ്പിൾ ആയിട്ട് അറിയാം കൊക്കോ പെപ്സി ഗൂഗിൾ അല്ലെങ്കിൽ പറയുന്ന ഇതേപോലെ ഗോദറേജ് അങ്ങനെ ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനീസ് നമുക്ക് എന്താണ് അവൈലബിൾ ആണ് സോ എക്സാമ്പിളും കൂടി ഒന്ന് ഓർത്ത് വെക്കണം ഇനി ഫീച്ചേഴ്സിലേക്ക് അടക്കാണെങ്കിൽ ഹ്യൂജ് ക്യാപിറ്റൽ റിസോഴ്സ് ആണ് വലിയ വലിയ ഫണ്ടുകൾ ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള വലിയ ബിസിനസ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ട് ഇനി ഫോറിൻ കൊളാബറേഷൻസ് ആണ് അല്ലെങ്കിൽ വലിയ വലിയ സ്ഥാപനം എന്താക്കാൻ വേണ്ടി വേണ്ടി പറ്റും പറ്റും കൊളാബറേറ്റ് ചെയ്യാൻ അഡ്വാൻസ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് ഓപ്പറേഷൻസ് ഒക്കെ ഇനി മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഓപ്പറേഷൻസ് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും റീച്ച് ചെയ്യാൻ വേണ്ടി പറ്റും സോ അതിനനുസരിച്ചുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആയിരിക്കും ഇവർ അഡോപ്റ്റ് ചെയ്യുന്നത് എക്സ്പാൻഷൻ ഓഫ് മാർക്കറ്റിംഗ് ടെറിട്ടറി അല്ലേ ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് എത്തിച്ചേരുന്നുണ്ട് പ്രൊഡക്റ്റ് ഇന്നോവേഷൻ പുതിയ പുതിയ കണ്ടെത്തലിൽ പുതിയ പുതിയ കണ്ടെത്തലുകൾ ഇവർ നടത്തുന്നുണ്ട് കൺട്രോൾ അതായത് ഹോം ഹോം കൺട്രിയിൽ ഹോം കൺട്രിയിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുക ഇവർ എന്ത് ചെയ്യുക ബാക്കിയുള്ള രാജ്യത്തിൽ എല്ലാ ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുക ഹോം കൺട്രി എന്ന് പറയും ഓക്കെ ഹോം കൺട്രി എന്ന് പറയും സോ അതുകൊണ്ടാണ് സെൻട്രലൈസ്ഡ് കൺട്രോൾ ഉണ്ടാവുന്നത് ഓക്കെ അല്ലേ ഇനി നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് സാർ ഒരു ക്വസ്റ്റ്യൻ കൂടി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ചോദ്യം വായിച്ചോ വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിംഗ് ഓൾറെഡി നമ്മൾ ഡിപ്പാർട്ട്മെൻ്റൽ അണ്ടർടേക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞു അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നാല് സ്ഥാപനങ്ങൾ കൊടുത്തിട്ടുണ്ട് എൽ ഐ സി ആർ ബി ഐ ദൂരദർശൻ കെ എസ് ആർ ടി സി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കളെ ഈ നാല് സ്ഥാപനങ്ങളിൽ ഏതാണ് നിങ്ങൾ ഈ പറയുന്ന നമ്മളീ പറയുന്ന ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് എന്ന് പറയുന്നത് ഒന്ന് ആൻസർ ഒന്ന് എന്ത് ചെയ്യുക നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് എന്ത് ചെയ്യുക മക്കളെ ഒന്ന് കമന്റ് ചെയ്തിട്ടേക്കുക സോ ഇതിൽ നാലെണ്ണത്തിൽ ഏത് സ്ഥാപനമാണ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് എന്ന് പറയുന്നത് എന്നൊന്ന് എന്ത് ചെയ്യുക കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേട്ടോ അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഇതേപോലെ അടിപൊളിയായിട്ട് ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും കണ്ടൻറ് വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ വീണ്ടും വരും അപ്പോൾ ഇതുപോലെ അടിപൊളിയായിട്ട് പഠിക്കുക